ഓരോ ദിക്കിന്റെയും സൗന്ദര്യം അതിന്റെ പേരിനൊപ്പം മാറ്റലിക്കൊള്ളുന്നത് ഒരു രസകരമായ സംഭവമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിലെ കിഴക്കിന്റെ മല എന്നറിയപ്പെടുന്ന കിഴക്കൻ മലയിലേക്കാണ് നേച്ചർ പാത്ത് ഇന്ന് സഞ്ചരിക്കുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കിഴക്കേക്കോട്ടയാണ്. കിഴക്കേക്കോട്ട മനുഷ്യനിർമ്മിതമാണെങ്കിൽ കിഴക്ക് കൊണ്ട് അഴക് തീർത്ത കിഴക്കൻ മല പ്രകൃതിയുടെ വരദാനമാണ്. കുന്നത്തുകാൾ ജംഗ്ഷനിൽ നിന്നും പാലിയോട് മണവാരി എത്തി അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ രണ്ടായി പിരിയുന്ന റോഡിന്റെ ഇടതുവശത്ത് കിഴക്കൻമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ച് കാണാൻ കഴിയും. ആ റോഡിലേക്ക് കയറി ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിഴക്കൻമല വ്യൂ പോയിന്റിൽ എത്താനാകും. സൂര്യോദയത്തിന്റെ വിസ്മയ കാഴ്ചകൾ കാണാൻ കഴിയുന്ന കിഴക്കൻമലയുടെ ദൃശ്യഭംഗി കണ്ടു തന്നെ അറിയണം. നല്ല കാറ്റും മനോഹരമായ പ്രകൃതിയുടെ ദൂരക്കാഴ്ചകളുമായി കിഴക്കൻമല ഒരുക്കുന്ന അനുഭവം ഒന്ന് വേറെ തന്നെ. മലയുടെ മുകൾവശം വരെയും വാഹനം എത്തുമെന്നതിനാൽ അധികം പ്രയാസമില്ലാതെ ആർക്കും ഇവിടേക്ക് എത്താനാകും. ഇവിടെ നിന്നും അല്പം മുമ്പോട്ട് പോയാൽ കിഴക്കൻമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണാൻ സാധിക്കും. കിഴക്കൻമലയിൽ പ്രധാനമായും അടുത്തടുത്തായി 2 വ്യൂ പോയിന്റുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം മനോഹരമായ പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കും. കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള പ്രദേശമാണ് ഈ കാണുന്നത്. ഇതിനടുത്തായി റോഡിന്റെ ഇടതുവശത്ത് ഒരു പാറമടയും കാണാൻ കഴിയും. ഒരു കാലത്ത് തലയെടുപ്പോടെ നിന്നതും എന്നാൽ ഇന്ന് ശൂന്യമാക്കപ്പെട്ടതുമായ ഇവിടം ഒരു വറ്റാത്ത ജലസ്രോതസ്സായി മാറിയിരിക്കുന്നു. ഈ പാറമടയിൽ അപകടമരണം വരെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങാതിരിക്കുക. കിഴക്കൻമലയിലേക്കുള്ള യാത്രയിൽ മറ്റു 2 സ്ഥലങ്ങൾ കൂടി പ്രതിപാദിക്കാതെ ഞങ്ങൾക്ക് മടങ്ങാനാകില്ല. കിഴക്കൻമല എത്തുന്നതിന് 1.5 കിലോമീറ്റർ മുമ്പായി വലതുവശത്ത് പന്തമ്പാച്ചിപ്പാറയും ഇടതുവശത്ത് പശുവരിപ്പാറയും. പണ്ടുകാലത്ത് ഇവിടെ പന്തം കത്തിപ്പോകുന്നത് പലരും കണ്ടിട്ടുണ്ടെന്നും അതിനാലാണ് ഈ പാറയെ പന്തമ്പാച്ചിപ്പാറ എന്ന് വിളിക്കുന്നത്. പശുകേറി പാറയാണ് പിൽക്കാലത്ത് പശുവരിപ്പാറയായി പരിണമിച്ചത്. എന്തായാലും ഈ 2 പാറകളും നമുക്ക് നൽകുന്നത് മനോഹര കാഴ്ചകൾ തന്നെയാണ്. പശുവരിപ്പാറയിൽ നിന്നും നോക്കിയാൽ തൊട്ടടുത്തായി കക്കോട്ടുപാറ കാണാൻ സാധിക്കും. കിഴക്കൻമല ഉൾപ്പെടുന്ന ഈ മേഖല തീർച്ചയായും ഒരു മികച്ച ടൂറിസം കേന്ദ്രമായി മാറണം. കാരണം അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രകൃതി സുന്ദരിയാണ്. അതിനാൽ തന്നെ സുന്ദരമായ പ്രദേശങ്ങളിൽ നിന്നുമുള്ള അവരുടെ കാഴ്ചകൾക്കും മനോഹാരിതയേറും. ഇത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള കിഴക്കിന്റെ ഭംഗി മാഞ്ഞുപോകാത്ത കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്നു. ഈ പ്രകൃതി ഭംഗികൾ ഒപ്പിയെടുത്ത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷണങ്ങൾ തേടി പോവുകയാണ്. അതിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.